Hi friends, assalamu alaikum. Welcome to our channel, Shamain Vlogs. Now, I'm going to show you some videos. Now, I'm going to show you a video. Now, I'm going to show you a burger, a ginger chicken burger. I'm going to show you a simple thing. I'm going to show you ingredients. And I come back to the recipe and upon them cut the ingredients again in Noka. A path in Namka, burger banana vanum, shop in the Vankia, burger banana, at the Paltena, Namka, cabbage vanum, cabbage slice either lana, at the pola, French fries vanum, ketchup vanum, mayonnaise vanum, at the Palamka mozzarella cheese soda vanum, cheesy and corchard the Tulakanum Ibeda, could tell cheese in the taste well, the stella padunda, corch matre the Tulu. പിന്നെ നമ്മളുടെ മെയിൻ ഐറ്റം ജിഞ്ചർ ചിക്കൻ അപ്പോൾ ഇത് നമുക്ക് എല്ലാ സൂപ്പർമാർക്കറ്റിൽ നിന്നും അവൈലബിൾ ആണ് അപ്പോൾ അവിടുന്ന് വാങ്ങിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചതാണ് അപ്പോൾ നമ്മൾ ഇത് രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനല്ല കുക്ക് ചെയ്യുന്നത് എൻ്റെ താത്താൻ്റെ ഹസ്ബൻഡ് ആണ് കുക്ക് ചെയ്യുന്നത് അളിയൻ അപ്പോൾ അളിയൻ സൗദിയിൽ ഷെഫാണ് കേട്ടോ അപ്പോൾ അളിയൻ്റെ ഷോപ്പിൽ ഒരു മെയിൻ ഐറ്റം തന്നെയാണിത് അപ്പോൾ അളിയൻ പറഞ്ഞു നമുക്കിത് വീട്ടിൽ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അളിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ സംഭവം വളരെ സിമ്പിളാണ് ഇതുപോലെ ബ്രെഡിൽ സോറി ബണ്ണിൽ മയോണൈസ് ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിന് ശേഷം കെച്ചപ്പ് കൂടെ അതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കാബേജ് സ്ലൈസ് ചെയ്തത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം എല്ലാത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഒരു ഹാഫ് ഭാഗത്ത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ മറ്റേ ഭാഗത്ത് നമ്മൾ കെച്ചപ്പും അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ജിഞ്ചർ ചിക്കൻ കൂടെ വെച്ച് കൊടുക്കുക നമ്മൾ എല്ലാത്തിൻ്റെ മുകളിലും ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ ജസ്റ്റ് ഫ്രൈ ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതിനുശേഷം നമ്മൾ കുറച്ച് വളരെ കുറച്ച് ചീസ് കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ചീസ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അധികം വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ടത് നമ്മൾ ഇതുപോലെ അടച്ചു വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബർഗറിൻ്റെ പണി ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് രണ്ട് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക അതുപോലെ നമ്മൾ ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ടുണ്ട് ബർഗർ നമുക്ക് റാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ സ്ക്വയറാക്കി മുറിച്ച് നമുക്ക് ബർഗർ റാപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബർഗറിൻ്റെ പണി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നേയുള്ളൂ നമുക്കധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വരുന്നില്ല നമുക്ക് കയ്യിൽ കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസും മാത്രമേ ഉള്ളൂ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഇത് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക
അപ്പോൾ നമ്മൾ ഈവനിങ്ങിനാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് ബീഫ് കട്ട്ലേറ്റ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഓൾറെഡി ഞാൻ ചാനലിട്ടതുകൊണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തില്ല. അപ്പോൾ കുട്ടികളൊക്കെ കഴിച്ച് നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു വിഭവമായതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം.